റെഡ്മിയുടെ റെഡ്മി കെ ഫിഫ്റ്റി ഐ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി കെ ഫിഫ്റ്റി ഐ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി കെ ഫിഫ്റ്റി ഐയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ എൽ സി ഡി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും അമുലെ ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ എൽ സി ഡി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 270 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. എച്ച് ഡി ആർ 10 ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20.5:2 നാനോ ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 650 നിറ്റ്സ് ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,000 രൂപ പ്രൈസ് വെച്ചാൽ അമുലെഡ് ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാലും ബാക്കി ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കില്ലാത്ത ഫീച്ചേഴ്സാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.87 mm ആണ്. ഇതിൽ IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യുക്ക് സിൽവർ, ഫാൻറ്റം ബ്ലൂ, അതുപോലെ തന്നെ സ്റ്റെൽത്ത് ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 8100 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ ഒക്കെ ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 5G ബാൻസ് ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6 GB റാമും 128 GB ഇൻറ്റേണലുമാണ് വരുന്നത്. 8 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ റാം വേണ്ട സമയത്ത് റാം ബൂസ്റ്റർ എന്നുള്ള ഫീച്ചർ വഴി 3 GB റാം എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-axis വൈബ്രേഷൻ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള MIUI 13 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 MP 1.89 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് ISOCELL G W1 സെൻസറാണ്. പിന്നെ 2 8 MP 2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 degree ആണ്. 2 MP 2.4 aperture വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 MP 2.45 aperture വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5080mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 67W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 67W ചാർജറും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. അതുപോലെ തന്നെ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. July 23 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ MI.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ICICയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 11T Pro എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് റെഡ്മി K50i എന്ന ഫോണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അമുലെഡ് ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി K50i എന്ന ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും റെഡ്മി K50i എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.